दे दे एकुम्दले एकुम्दले ും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് കണമൊരുങ്ങുന്നു പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും രമേശ് ചെന്നിത്തലയെ സൂചന ചെന്നിത്തലയെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലേക്ക് മാറ്റുന്നതാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളത് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറിയായി നിയമിക്കാനാണ് ആലോചന പ്രവർത്തക സമിതി അംഗമാക്കുന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ഇതോടെ പ്രതിപക്ഷം നേതൃസ്ഥാനത്തേക്ക് എ കോൺഗ്രസിലെ പുതിയൊരു വ്യക്തി എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി അതിനിടെ കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന് കേരളത്തിന്റെ ചുമതലയിലുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി ഇടതുപക്ഷത്തെ നേരിടാൻ താഴെത്തട്ടി സംഘടനാ സംവിധാനം പര്യാപ്തമായില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസിൽ നേതാക്കൾക്കിടയിലുള്ള അനൈക്യമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായതെന്ന് റിപ്പോർട്ട് പറയുന്നു ഈ അനൈക്യം പാർട്ടി പ്രവർത്തകരിലും അണികളിലും പ്രകടമായി ഗ്രൂപ്പ് നേതാക്കളും ഗ്രൂപ്പുകളും തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു ഇത് തന്നെയാണ് പരാജയത്തിന് പ്രധാന കാരണം സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റ് ലഭിച്ചത് വ്യക്തിഗത നേട്ടം എന്ന നിലയിലാണ് പല നേതാക്കളും കണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് കോൺഗ്രസ് പാഠം ഉൾക്കൊണ്ടില്ല തിരിച്ചുവരവിന് സമയം ലഭിച്ചിട്ടും അലംഭാവം കാണിച്ചു വസ്തുത അന്വേഷണ സമിതി റിപ്പോർട്ടിന് ശേഷം കോൺഗ്രസ്സിൽ അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നാണ് സൂചന യുവാക്കളായവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന് കോൺഗ്രസ്സിന് പുതിയ ഊർജം നൽകണം എന്നുള്ളതാണ് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഇതിനായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ദേശീയ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ സബ്സ്ക്രൈബ് ചെയ്യുക